ദേശീയ മാനദണ്ഡ സമിതി പ്രതിനിധികളുടെ അന്തർദേശീയ സമിതിയാണ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ അഥവാ ISO. രാജ്യങ്ങൾക്കിടയിൽ പൊതുവായ മാനദണ്ഡങ്ങൾ നൽകിക്കൊണ്ട് ISO ലോകവ്യാപാരം സുഗമമാക്കുന്നു. ISO രൂപീകൃതമായിട്ട് ഇന്നേക്ക് 73 വർഷം പൂർത്തിയാകുന്നു. 1947 February 23 ISO ആരംഭിച്ചത്. ഇംഗ്ലീഷ്, ഫ്രഞ്ച്, റഷ്യൻ എന്നിവയാണ് ISO ഉപയോഗിക്കുന്ന ഔദ്യോഗിക ഭാഷകൾ. സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ് തലസ്ഥാനം. ലോകമെമ്പാടുമുള്ള വ്യാവസായിക വാണിജ്യ നിലവാരങ്ങൾ ISO കണക്കാക്കുന്നു. ഉൽപ്പന്നങ്ങൾ, സാങ്കേതിക വിദ്യ, ഭക്ഷ്യസുരക്ഷ, കൃഷി, ആരോഗ്യ സംരക്ഷണം തുടങ്ങി എല്ലാം ഉൾക്കൊള്ളുന്ന 20,000+ മാനദണ്ഡങ്ങൾ ISO നിശ്ചയിച്ചിട്ടുണ്ട്. സുരക്ഷിതവും വിശ്വസനീയവും മികച്ച നിലവാരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം. ന്യായമായ അടിസ്ഥാനത്തിൽ ആഗോള വ്യാപാരം വികസിപ്പിക്കുന്നതിൽ ISO പ്രധാന പങ്കുവഹിക്കുന്നുണ്ട്. ഫ്രഞ്ച് ഗണിതശാസ്ത്രജ്ഞനായ ഫ്രാൻസോ വീറ്റെ അന്തരിച്ചിട്ട് 417 വർഷം പൂർത്തിയാകുന്നു. 1603 February 23 അദ്ദേഹം യാത്രയായത്. ബീജഗണിതത്തിന്റെ പിതാവായാണ് ഫ്രാൻസോ വീറ്റ് അറിയപ്പെടുന്നത്. 1540 അദ്ദേഹം ജനിച്ചത്. നിയമപണ്ഡിതനായിരുന്ന വീറ്റ് പാർലമെന്റ് അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. രാജാവിന്റെ കൗൺസിലിൽ അംഗമായി. വിവിധ ഉദ്യോഗങ്ങൾ വഹിക്കുന്നതിനിടയിൽ ഗണിത ഗവേഷണത്തിന് സമയം കണ്ടെത്തി. മരണത്തിന് ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് അദ്ദേഹം ക്രിപ്റ്റോഗ്രാഫിയിലെ വിഷയങ്ങളെക്കുറിച്ച് കൃതി എഴുതിയത്.